ഹലോ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ബോട്ടിലാട്ടാണ്. ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും വേണ്ട, ഒരു ബോട്ടിൽ വേണം. പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് കളേഴ്സാണ്, രണ്ട് ഷെയ്ഡേ യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഒരു 3D ഔട്ട്ലൈൻ, ഇത്ര മാത്രം മതി. ആൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോട്ടിലാട്ടാണ്. സോ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് പെട്ടെന്ന് പോയി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് ഇറങ്ങാം. സോ ആദ്യം തന്നെ നമ്മൾ 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഔട്ട്ലൈൻസ് വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരേ ഡിസൈൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യണത്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു പൂവാണ്, അപ്പോൾ ഒരു 3 പെറ്റൽസ് ഉള്ള പൂവാണ്, അത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് പൂവാണ് ചെയ്യാവുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഔട്ട്ലൈൻസ് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ കൊടുക്കുക. എന്താന്ന് പറഞ്ഞാൽ, പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈൻ നമ്മൾ കൊടുത്തതിന് ശേഷം അത് നന്നായി ഡ്രൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗ്ലാസ് കളേഴ്സ് ഫില്ല് ചെയ്യുക. സോ ഇത് നല്ല തിക്കായിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒഴിക്കുന്ന ഗ്ലാസ് കളേഴ്സ് പുറത്തേക്ക് സ്പ്രെഡ് ഔട്ട് ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് തിക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലാസ് കളേഴ്സ് വെച്ചിട്ട് പെറ്റൽസ് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ബബിൾസ് വരുന്നത് വളരെ നോർമലാണ്. സോ അത് വരാണ്ട് നോക്കണം, എന്നാലായിരിക്കും നമുക്ക് ഫിനിഷിങ് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഒന്നെങ്കിൽ ഒരു ചെറിയ സൂചിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ബബിൾസ് ഫോം ചെയ്യുന്ന സമയത്ത് അതൊന്ന് പതുക്കെ പൊട്ടിച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു അറ്റമുണ്ടല്ലോ, നമ്മൾ ആ പെയിൻറ്റ് ചെയ്യുന്ന ആ സംഭവം വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് അത് പൊട്ടിക്കാൻ നോക്കിയാൽ മതി. ഓക്കേ.